പലപ്പോഴും പലരും പറയും ദൈവത്തിനെ പേടിക്കണം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പേടിക്കണം. എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മോട് ചോദിക്കും, ദൈവത്തിനെ പേടിയില്ലേ, നിങ്ങൾക്ക് ഈശ്വരനെ പേടിയില്ല, അള്ളാഹിനെ പേടിയില്ല, യേശുവിനെ പേടിയില്ലേ? അതുപോലുള്ള വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളോടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ നിങ്ങൾ പേടിക്കുന്നില്ലേ? ദൈവത്തിനെ കുറ്റം പറയാൻ പറ്റുമോ? ദൈവം പറഞ്ഞതനുസരിച്ച് നടക്കേണ്ടതെന്നെല്ലാം ചോദിക്കും. പക്ഷെ ഒരിക്കലും ആരെങ്കിലും എന്തെങ്കിലും ധിക്കരിച്ചത് കൊണ്ടോ, ദൈവത്തിനെ ധിക്കരിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിനെ കുറ്റം പറഞ്ഞത് കൊണ്ടോ, ദൈവത്തിനെ തെറിവിളിച്ചത് കൊണ്ടോ ആരെയും ദൈവം ശിക്ഷിച്ചിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്, എല്ലാവരുടെയും മനസ്സിൽ സ്നേഹം മാത്രം നൽകുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. പക്ഷെ പിശാജ് എന്ന് പറഞ്ഞ ഷാത്താൻ, ഷെയ്ത്താൻ, ചെകുത്താൻ, ഇതിനെ തൊട്ട് കളിക്കരുത്, അതിനെ തൊട്ട് കളിച്ചാൽ, ചെകുത്താനെ തൊട്ട് കളിച്ചാൽ അടിത്തറമാന്തും. അമ്മ എന്ന സംഘടനയുടെ അടിവരു വരെ മുടിച്ചുകൊണ്ടാണ് നമ്മുടെ ചെകുത്താൻ ഏതാനും മണിക്കൂറുകൾ അഴിക്കുള്ളിൽ അകപ്പെട്ടതിന്റെ വാശി, ഒരു പ്രസ്ഥാനം തന്നെ തകിടം മറിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കരുക്കൾ നീക്കിയ ആളെ ഇന്ന് മുങ്ങിത്തെറിഞ്ഞിട്ട് കാണാൻ പോലുമില്ല. മാത്രവുമല്ല, പൊതുജനങ്ങളുടെ ഇടയിൽ നാണം കെട്ട് അദ്ദേഹത്തിന്റെ പല കഴിവുകളും ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ സിദ്ദീഖിനെ പിടിക്കണം, അറസ്റ്റ് ചെയ്യണം, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം, പല കാര്യങ്ങളും അദ്ദേഹത്തിന് കഴിയുമോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് അത്രയ്ക്കും നാണം കെട്ട രൂപത്തിൽ അദ്ദേഹത്തിനെ നാണം കെടുത്തി. അതാണ് ചെകുത്താൻ. ചെകുത്താനെ കളിച്ചു കഴിഞ്ഞാൽ ചെകുത്താനുമായിട്ട് കളിക്കുമ്പോൾ ഒരുപാട് കരുതണം. ദൈവത്തിനോട് കളിക്കും പോലെ ആരും ചെന്ന് ആ ചെകുത്താനോട് കളിക്കുവാൻ പോകരുത്. ജാഗ്രതയായി.